സിൽക്ക് റോഡ്, പട്ടിന്റെ ഹൃദയഭൂമിയിലൂടെ ഒരു യാത്ര. ഞാനിപ്പോൾ നിൽക്കുന്നത് വാരണാസിക്കടുത്തുള്ള സാർനാഥ് എന്ന സ്ഥലത്താണ്. സാർനാഥ് വാരണാസിയിൽ നിന്ന് ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു 15-20 മിനിറ്റിൽ ഇവിടെ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. ബുദ്ധ ജൈന മതവിശ്വാസികൾക്ക് വളരെയധികം പരിപാവനവും അതേസമയം ചരിത്ര പ്രാധാന്യവുമുള്ളൊരു സ്ഥലം കൂടിയാണ് സാർനാഥ്. ഏതൊരു ബുദ്ധ അനുയായിയെ സംബന്ധിച്ചിടത്തോളം 4 സ്ഥലങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്കുള്ളത്. ഒന്ന്, ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലം നേപ്പാളിലെ ലുംബിനി. രണ്ടാമത്തേത് അദ്ദേഹത്തിന് ജ്ഞാനോദയം കിട്ടിയ ബോധ്ഗയ, അത് ബീഹാറിലാണ്. മൂന്നാമത്തേതാണ് ഈ സാരനാഥ്. ഇവിടെയാണ് അദ്ദേഹം അനുയായികൾക്ക് മുമ്പിൽ ആദ്യമായിട്ട് സാരോപദേശം നൽകിയത്. നാലാമത്തേത് ശ്രീബുദ്ധൻ നിർമ്മാണം പ്രാപിച്ച ഖുഷിനഗർ, അതും ഉത്തർപ്രദേശ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചുറ്റിനും കാണാവുന്നതാണ്, വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഈ സാരനാഥിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് മഹാലക്ഷ്മി സിൽക്സ് സിൽക്ക് റൂട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അശോകൻ പില്ലറിൻ്റെ അടുത്താണ്. ഈ മൗര്യ സാമ്രാട്ടായ അശോക ചക്രവർത്തി ഏകദേശം 15.5 മീറ്റർ ഉയരമുള്ള ചൂണാർ സാൻഡ് സ്റ്റോണിൽ നിർമ്മിച്ച ഒരു മോണോലിഥിക് പില്ലറാണിത്. 15.5 മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഉയരം എന്തായിരുന്നിരിക്കാം. ഇതിപ്പം തകർക്കപ്പെട്ട അവസ്ഥയിൽ അവരിപ്പോൾ അവരിങ്ങനെ സംഭരിച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലായിരുന്നു ഇന്ത്യയുടെ ഒഫീഷ്യൽ എംബ്ലമായിട്ടുള്ള അശോക സ്തംഭം ഉണ്ടായിരുന്നത്. അത് തകർക്കപ്പെട്ടപ്പോൾ അത് വലിയൊരു വീഴ്ചയിൽ താഴെ വീണിട്ടും അതിന് വലിയ പരുക്കൊന്നും പറ്റാതെ ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മ്യൂസിയത്തിൽ ഇപ്പോഴും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ അശോക സ്തംഭത്തിന് മേലിലാണ് അശോക ചക്ര ഉള്ളത്. നമ്മൾ ഈ പില്ലറിൻ്റെ വേറെ ചില അവശിഷ്ടങ്ങളും അവരവിടെ തന്നെയുണ്ട്, ഈ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട്. വളരെ പെർഫെക്ഷനോടെ നിർമ്മിക്കപ്പെട്ട ഈ പില്ലറിൽ നമ്മൾ അടുത്ത് ചെന്ന് നോക്കിയാൽ അറിയാം, ഒരു സ്ക്രിപ്റ്റിൽ, ഒരു പ്രത്യേക ലിപിയിൽ കുറേ കാര്യങ്ങൾ അവരവിടെ കാർവ് ചെയ്തിട്ടുണ്ട്. അത് ബ്രാഹ്മി സ്ക്രിപ്റ്റിലുള്ള കാർവിംഗ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ, ഏറ്റവും പുരാതനമായിട്ടുള്ള അറിയപ്പെടുന്ന ലിപിയാണ് ബ്രാഹ്മി ലിപി. അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് വായിച്ചാൽ എന്താണെന്ന് മനസ്സിലാവില്ല, പക്ഷേ ഇപ്പോഴും ഒട്ടും തന്നെ അതിൻ്റെ എന്താ പറയുക, അത് നശിക്കാതെ അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എല്ലാ ടൂറിസ്റ്റുകളും വളരെ അത്ഭുതത്തോടെ, വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കുന്ന കുറേ സ്പോട്ടുകളിലൊന്നാണ് ഈ അശോകൻ പില്ലർ. യു ആർ വിസിറ്റിംഗ് ദിസ് പ്ലേസ്? യെസ്. യു ആർ ഫ്രം തായ്ലാൻഡ്? തായ്ലാൻഡ്. യെസ്, വി ആർ ഫ്രം തായ്ലാൻഡ്. So you, after Sarnath, where are you going? Next, we go to the Varanasi. Okay, Varanasi. Varanasi, okay. Yes, to the Konka River. So I wanted to ask you something because I don't know your traditions. What is this golden foil there? It's a gold, real gold. Leo gold? Yes, Leo gold. Okay, you call it like that. Why are you pasting it there? To pay respect. To the Buddha. To Buddha place. Oh, okay. Anyway. We are making marriage to visiting Buddha. You make this? No. This is a Buddhist come okay. And pay respect. Yeah, it's a temple also, right? This is like a Buddha stay. Okay. Yeah, monastery? A monastery. Yes. Because in the first... Vihar, Kuti Vihar. മൂലഗന്ധ കുട്ടി. Yes. So nice to meet you all.
ചരിത്ര സ്മാരകങ്ങളിൽ ചെന്നാലും നമുക്ക് കാണാൻ പറ്റും. ആദ്യമേ തന്നെ പറയട്ടെ, ബുദ്ധിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കളേഴ്സാണ്, ലോഹങ്ങളാണ് ഈ ഗോൾഡും സിൽവറും. അവരുടെ മെയിൻ ആയിട്ടുള്ള ടെമ്പിൾസ്, ബുദ്ധൻ്റെ പ്രതിമകൾ എല്ലാം കൂടുതലും സ്വർണ്ണ കളറിലാണ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന വളരെ പുരാതനമായിട്ടുള്ള ഇഷ്ടികകളിലും കല്ലുകളിലും സാൻഡ് സ്റ്റോണുകളിലും ഒക്കെ ഇതിൻ്റെയൊക്കെ പുറത്ത് നമ്മൾ കാണാം സിൽവർ ആൻഡ് ഗോൾഡ് കളറിൽ അവർ ഫോയിൽ ഇങ്ങനെ പതിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ബുദ്ധിസ്റ്റുകൾ ചെയ്യുന്ന കാര്യമാണ്, അവരെ വിശ്വാസികൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഫോയിലുകൾ പതിപ്പിക്കരുത്, പ്രത്യേകിച്ചും ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള വളരെ പുരാതനമായിട്ടുള്ള ചരിത്ര സ്മാരകങ്ങളുടെ അടുത്ത് നമ്മൾ ദോഷം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം കേരളത്തിൽ നിന്ന് ഇവിടെ സാർനാഥ് സന്ദർശിക്കാൻ വരുന്ന ആളുകൾ പ്രത്യേകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എനിവേയ്സ്, ഇപ്പോഴും ബുദ്ധിസ്റ്റുകൾ വരുമ്പോൾ അവിടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇതൊരു ഈ പറഞ്ഞ നമ്മൾ ചുറ്റിനു കാണുന്ന മുഴുവൻ മൊനാസ്ട്രികളാണ്, പഴയ മൊനാസ്ട്രികളാണ്. അത് നൂറ്റാണ്ടുകളായിട്ട് പല 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 രാജാക്കന്മാരും പല രാജവംശങ്ങളും പടുത്തുയർത്തപ്പെട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന പിന്നീട് തകർക്കപ്പെട്ട മൊനാസ്ട്രികളാണ്. എവിടെ തിരിഞ്ഞാലും ഇത്രയും പഴമയുള്ള അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി ഇതൊരു അമ്പലമായിരുന്നു, അപ്പോൾ ഇവിടെ അവർ സാമ്പ്രാണി എല്ലാം കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരിടം കൂടിയാണ്. ാണ് സാരനാഥിലെ ലോക പ്രശസ്തമായിട്ടുള്ള ധമേക് സ്തൂപ. ഇതിൻ്റെ പഴയ പേര് ധർമ്മചക്ര സ്തൂപം എന്നാണ്. അശോക ചക്രവർത്തി എഗെയിൻ പണി തുടങ്ങി വെച്ച സ്തൂപമാണ്. സ്തൂപം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് ബുദ്ധിസ്റ്റുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർമ്മിതികളാണ്. അത് ഈ ബുദ്ധൻ്റെയും ബുദ്ധൻ്റെ ഏറ്റവും അടുത്ത അനുയായികളുടെയും ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന വലിയ നിർമ്മിതികൾക്കാണ് നമ്മൾ സ്തൂപം എന്ന് പറയുന്നത്. ഈ കാണുന്ന സ്തൂപം അശോക ചക്രവർത്തി തുടങ്ങി വെച്ചെങ്കിലും പിന്നീട് 6 തവണ ഇതിൻ്റെ വലിപ്പവും വിസ്തൃതിയും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നേരെ മേളിൽ നോക്കിയാലറിയാം അവിടെ പണി തീർന്നിട്ടില്ല. ഈ സ്തൂപത്തിന് 42 മീറ്റർ ഉയരമുണ്ട്, ഒപ്പം ചുറ്റളവ് 28.5 മീറ്ററോളമാണ്. ഈ സ്തൂപത്തിൻ്റെ ചുറ്റിനുമായിട്ട് നമ്മൾ അടുത്ത് നിന്ന് നോക്കിയാൽ അറിയാവുന്നതാണ്, പല കാർവിംഗ് ഉണ്ട്, പക്ഷി ഇലകൾ, പൂക്കൾ, ചില ജോമെട്രിക്കൽ ഡിസൈൻസ്, പിന്നെ ബ്രാഹ്മി ലിപിയിലുള്ള ഒരുപാട് എഴുത്തുകൾ നമുക്ക് ഈ സ്തൂപത്തിൻ്റെ ചുറ്റിനുമായിട്ട് കാണാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെയുള്ള ബുദ്ധാനുയായികൾക്ക് ഈ സാരനാഥ് എന്ന് പറയുന്ന സ്ഥലത്തിനുള്ളൊരു പ്രത്യേകതയുണ്ട്. ബുദ്ധൻ ആദ്യമായിട്ട് സാരോപദേശം നൽകിയ ഇടമാണ്. അവിടെ ഇരിക്കുന്ന ഒരു സ്തൂപം മാത്രമല്ല ഇതിനുള്ളിൽ ബുദ്ധൻ്റെ റിലിക്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും നിരവധി ലോകമെമ്പാടുമുള്ള നിരവധി ബുദ്ധാനുയായികൾ ദിവസേന അവരുടെ ഒരു യാത്രയുടെ ഒരു ഭാഗമാക്കി ഈ സാരനാഥിനെ അവരുടെ ആ ഒരു ട്രാവൽ ജേർണിയിൽ ഒരു ലിസ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നിരവധി ആൾക്കാരെ, നിരവധി ബുദ്ധാനുയായികളെ നമുക്ക് ചുറ്റിനു കാണാൻ സാധിക്കും. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ബുദ്ധമത അനുയായികൾ ഇവിടെ സ്ഥിരമായിട്ട് സന്ദർശനം നടത്താറുണ്ട് സാരനാഥിൽ. ഈ ശ്രീലങ്ക, ചൈന, ജപ്പാൻ, മ്യാൻമാർ, കംബോഡിയ, ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ഈ പറയുന്ന യാത്രികരെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല സാരനാഥ് നമ്മൾ ഇറങ്ങി സഞ്ചരിച്ചാൽ അറിയാം ഇവിടെ ചുറ്റുവട്ടത്ത് നിരവധി ബുദ്ധ ജൈന ക്ഷേത്രങ്ങളുണ്ട്. അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചില രാജ്യങ്ങളുടെ തനതായിട്ടുള്ള വാസ്തുവിദ്യ അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ട് വളരെയധികം പരിചയമുള്ള ഒരു കാര്യമാണ് പ്രെയർ ഫ്ലാഗുകൾ. നമ്മൾ ഈ ഹിമാലയൻ സൈഡിലൊക്കെ യാത്രയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ വീടുകളിലേക്ക് നമ്മുടെ വണ്ടിയിലുള്ളിൽ കെട്ടാനായിട്ടൊക്കെ വാങ്ങിച്ച് വെക്കുന്ന സംഭവമാണ്. എന്താണ് ഇതിൻ്റെ ബേസിക്കലി ഇവരുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇത് എവിടെ പറക്കുന്നോ അവിടെ പീസ് ആൻഡ് ഹാർമണി ഉണ്ടാവുമെന്നാണ് ബുദ്ധമത വിശ്വാസം. അപ്പോൾ ഈ സാരനാഥിൽ അവിടെ ഇവിടെയായിട്ട് ഈ പ്രെയർ ഫ്ലാഗുകൾ പറക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകാവുന്നതുമാണ്. സിൽക്ക് റോഡ്, പട്ടിൻ്റെ ഹൃദയഭൂമിയിലൂടെ ഒരു യാത്ര.
സിൽക്ക് റോഡ്, പട്ടിന്റെ ഹൃദയഭൂമിയിലൂടെ ഒരു യാത്ര. ബനാറസി ദുപ്പട്ട. This is original ബനാറസി ദുപ്പട്ട. ഹാ. ये कारीगरी, इसकी डिटेलिंग, इसकी डिजाइनिंग, मतलब ये किसी और वर्क में आपको नजर नहीं आएगी. प्योर बनारस. तो प्योर बनारस अंदर तो इधरे इधर പ്യുവർ സിൽക്കിൽ ചെയ്തിരിക്കുന്ന ബനാറസി ദുപ്പട്ടയാണ്. ഇത് നമുക്ക് എത്രമാത്രം അവിടെ അവൈലബിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റോർസിലും കിട്ടും, പക്ഷേ ഇതിൻ്റെ വേറെ വെറൈറ്റീസും വേറെ സ്റ്റാൻഡേർഡ്സും നമുക്ക് കിട്ടും. ഇദ്ദേഹം ഇവിടെ പ്യുവർ കയ്യിൽ നെയ്തെടുത്ത ബനാറസി ദുപ്പട്ടകളാണ് കൊടുക്കുന്നത്. ഇനി വിനോദ് സർ അങ്ങോട്ടേക്ക് വരട്ടെ. ഇതുപോലെയുള്ള ദുപ്പട്ടകൾ ഉണ്ടല്ലോ, അതായത് ഈ സാരികളായിക്കോട്ടെ ദുപ്പട്ടകളായിക്കോട്ടെ, ഇവിടെ നെയ്തെടുത്ത് സാറിലേക്ക് വരുന്നുണ്ടല്ലോ, ഈ മാസ്റ്റർ വീവേഴ്സുമായിട്ടുള്ള ഒരു ഒരു വല്ലാത്ത ഒരു കണക്ഷൻ ഉണ്ട് സാറിന്. രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇതുപോലെയുള്ള മാസ്റ്റർ വീവേഴ്സിൻ്റെ അടുത്തും വില്ലേജസിലും ഒക്കെ പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇവരെയൊക്കെ സന്ദർശിക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തെ പോലെയുള്ള അവിടെ മാർക്കറ്റ് ലീഡ് ചെയ്യുന്ന ടെക്സ്റ്റൈൽ ഓണേഴ്സ് ഇവിടെ വന്നിട്ട് ഈ മാസ്റ്റർ വീവേഴ്സുമായിട്ടുള്ളൊരു ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഇവർക്ക്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളത് നമ്മൾ അവിടെ ഉടുക്കുന്ന മലയാളികൾ അവിടെ സ്ത്രീകൾ ഉടുക്കുന്ന സാരികളുടെ പുതിയ പാറ്റേണുകൾ, പുതിയ പുതിയ വീവ്സ് ഞാൻ അത് അവിടെ കണ്ടു. അതായത് ഇവിടെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നത് എനിക്ക് അതിൻ്റെ ഒരു കണക്ഷൻ മനസ്സിലായി. ഞാൻ അപ്പോൾ ആലോചിച്ചു ഇന്ത്യയിലുള്ള പല ഭാഗങ്ങളിലേക്ക് ഈ സാരികൾ അയക്കുമ്പോഴത്തേക്കും ഓരോ ഇടങ്ങളിലുള്ള അവരുടെ ടേസ്റ്റ് അത് മനസ്സിലാക്കി. അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വിനോദ് സാറിനെ പോലെയുള്ള ഈ ടെക്സ്റ്റൈൽ ലെജൻസ് ആണ് അവരാണ് ഇവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇന്ന ഇന്ന കളറുകൾ, ഇന്ന ഇന്ന വീവ്സ് ഇന്ന ഇടത്തുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പാലമാണ്, ഒരു ബ്രിഡ്ജായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അറിയാനായിട്ട് കൂടുതൽ താല്പര്യമുണ്ട്. എങ്ങനെയാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഇവരുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ എങ്ങനെയാണ്? അല്ല, അത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. ഒരു ഇപ്പം കലിംബായി, ഇപ്പം നമുക്ക് നൂറുകണക്കിന് ഇങ്ങനത്തെ കലിംബായിമാരാണ് നമ്മളുടെ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ടേസ്റ്റും അഭിരുചികളും വളരെ പർട്ടിക്കുലറാണ്. ഇന്ത്യയിലെ എവിടെയുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ അഭിരുചികൾ അല്ലെങ്കിൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മലയാളികൾ ഏറെ മുമ്പിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ കളർ കോമ്പിനേഷനുകളും നമ്മൾ ഉടുക്കുന്ന ഡ്രസ്സുകളും, നമുക്കധികം കസവ് കൂടിയ സാധനങ്ങൾ എല്ലാ മലയാളികളും ഇഷ്ടപ്പെടാറില്ല. നമ്മുടെ ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ആ സ്ഥലത്തെ, ഇപ്പം കേരളത്തിലെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ കന്യാകുമാരി മുതൽ നമ്മുടെ കാസർഗോഡ് വരെ ഒരു 10 കാറ്റഗറി ഓഫ് പാറ്റേൺ, അതായത് ഓരോ സ്ഥലത്തെയും. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഉള്ള തിരുവനന്തപുരത്തുള്ള പാറ്റേൺ ആവില്ല, കൂടുതലും കോട്ടയത്ത് പോവുക അല്ലെങ്കിൽ തിരുവല്ലയിൽ പോവുക. തിരുവല്ലയിലെ പാറ്റേൺ ആവില്ല. സെൻട്രൽ ട്രാവൻകൂർ എന്ന് പറയുന്ന ആ സെൻട്രൽ ട്രാവൻകൂർ വേറെ, അവിടെയുള്ളത് ഒരു NRI ആയിരിക്കും കൂടുതലും. തൃശ്ശൂർ പോകണത് വേറെ ആവും, കൊച്ചിയിൽ വേറെ ഒരു കാറ്റഗറി ആവും, പാലക്കാട് വേറെ. അപ്പം അങ്ങനെ കേരളത്തിലെ ഓരോ സ്ഥലത്തും, എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ മറ്റൊരു സ്ഥലത്തും ഇത്രയേറെ ചെറിയ സ്ഥലത്ത് നമ്മുടെ എയർപോർട്ടുകൾ പോലെയാണ്. അത്രമാത്രം കളർ കോമ്പിനേഷനുകളും വെറൈറ്റികളും വ്യത്യസ്തമായിട്ട് ചലിക്കുന്ന സ്ഥലമാണ്. അതായത് വളരെ ഫോക്കസ്ഡ് ആണ് കസ്റ്റമർ എന്നുള്ളത്. ഇത്രയും കളർ, അപ്പം ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വേണം ഈ നെയ്ത്തുകാരെയും ഈ മാസ്റ്റർ വ്യൂവർമാരെയും സമീപിക്കാൻ. ഞങ്ങൾക്ക് ഉള്ള കലിയമ്പായിമാരെല്ലാം അല്ലെങ്കിൽ അങ്ങനെയുള്ള മാസ്റ്റർ വ്യൂവർമാരെല്ലാം നമ്മൾ കൃത്യമായ ഐഡിയ കൊടുത്ത് അവരുടെ, ഇപ്പം ഈ സാരി തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇതൊരു മലയാളികളുടെ ടിപ്പിക്കൽ ഒരു സെൻട്രൽ ട്രാവൻകൂർ ടേസ്റ്റാണ്. വളരെ വളരെ ഒരു പിങ്ക്, ഒരു ഗേവ പിങ്ക് കോമ്പിനേഷനാണ് ഈ കളറ്. റെയർ ഷെയ്ഡ് കോമ്പിനേഷനിൽ ഒരു ഗേവ പിങ്ക് കോമ്പിനേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇത് റിയൽ ജെറി, പീതാംബരി സ്റ്റൈൽ ജെറിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് നെയ്ത് നമ്മുടെ കോമ്പിനേഷനിലാക്കി, ഇപ്പം ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 3 മാസം മുമ്പ് കൊടുത്ത ആ ഡിസൈൻ കലിയമ്പായി നെയ്ത് ഇന്ന് ഇപ്പോൾ വന്നപ്പോൾ ഇത് നമ്മളെ കാണിച്ച്, ഇത് നമ്മളുടെ ഇനി കേരളത്തിലേക്ക് വരുന്ന വഴികളാണ്. ഇത് കണ്ട്, ഇത് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഈ സാരി കാണുമ്പോഴുള്ള ഒരു നമ്മുടെ സന്തോഷമാണ് ശരിക്കും, ഒരു നിർവൃതിയാണ്. പൈസ മാത്രമല്ല, ആ കോമ്പിനേഷനുകളും അതിൻ്റെ പ്രത്യേകതയും, ആ സാരി നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പം പോലും തീർച്ചയായിട്ടും അല്ല, ഒരു മനുഷ്യൻ്റെ എത്രയോ ദിവസങ്ങളുടെ പ്രവർത്തനമാണ്. ഞാൻ ഒരു സാരി ഒരാൾ കാലുകൊണ്ട് ചവിട്ടാൻ നമ്മൾ അനുവദിക്കില്ല.
ഇത്ര പരിപാവനമായിട്ട് ഒരു മനുഷ്യൻ 10 50 100 ദിവസങ്ങൾ രണ്ടും രണ്ടും മൂന്ന് പേരുടെ മനുഷ്യ പ്രയത്നമാണ് ആ മാസ്റ്റർ വീവറുടെ ഇതിൻ്റെ ട്രങ്ക് കാർഡ്സ് തയ്യാറാക്കുന്നത് മുതൽ ഡിസൈൻസ് തയ്യാറാക്കുന്നത് മുതൽ മാസ്റ്റർ വീവർ ദിവസങ്ങളോളം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അവരുടെ മനുഷ്യ അതിൻ്റെ പ്രയത്നമാണ്. അത് ഡിസൈനിങ്ങിലായിക്കോട്ടെ നെയ്ത്ത് ശൈലിയിലായിക്കോട്ടെ അത്രയും നെയ്ത്തുകൾ കഴിഞ്ഞ് സാരി പുറത്തേക്ക് പ്രൊഡക്റ്റായിട്ട് വരുമ്പോൾ ആ ഭാവനാപൂർണമായ ഒരു നെയ്ത്തുകാരൻ്റെ വൈശിഷ്ട്യമായ കലയാണ് നമ്മൾ പുറത്ത് ആ സാരിയിലൂടെ കാണുന്നത്. ഇതിലെ ഓരോ ജെറികളും ഓരോ നെയ്ത്തുകളും അതിൻ്റെ കളർ കോമ്പിനേഷനും ഒക്കെ കൃത്യമായ കലാവിരുതോടുകൂടി ഒരു മാസ്റ്റർ വീവർ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് ആ നെയ്ത്തുകാരൻ ആ വീവർ നെയ്ത് അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടിയുള്ള അർഹിത ഈ സാരി വിൽക്കാനും അത് എനിക്ക് ഒരു നല്ല സാരി കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുന്നത് ആദ്യം ആ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ വീവർ എത്രമാത്രം പെർഫെക്റ്റ് ആണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കലാപരമായ അതിനുള്ള ഇൻവോൾവ്മെൻറ്റ്സ് നമുക്ക് മനസ്സിലാകും. അത് വിൽക്കുമ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ ഈ സാരി നമ്മുടെ മഹാലക്ഷ്മി സിൽക്സിൽ വന്ന് ഈ സാരി കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുമ്പോഴും അതേ അർത്ഥ ഗൗരവത്തോടുകൂടി തന്നെ കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് അത് ഉടുക്കുന്ന ആളിൻ്റെ ആ നെയ്ത ആൾ ശരിയായ ട്രാൻസ്ഫോമിങ് അത് ഉടുക്കുമ്പോൾ റിയലായിട്ട് പൈസയേക്കാൾ ഉപരിയായിട്ട് ഇത്രയും ഒരു പ്രൊഡക്റ്റ് മണിക്കല്ല അതിൻ്റെ മെയിൻ വാല്യൂ കൊടുക്കുക, നമ്മൾ ആ പ്രൊഡക്റ്റിനാണ് വാല്യൂ കൊടുക്കുക. ആ ദിവസങ്ങളോളം എടുത്ത് നെയ്തെടുക്കുന്ന ആ നെയ്ത്തുകാരൻ്റെ രണ്ട് ഇത് നമുക്ക് ആർക്കും സാധാരണ സ്ഥലത്ത് അവൈലബിൾ അല്ലാത്ത ബനാറസിൽ നമ്മളേക്കാൾ 1500-2000 കിലോമീറ്റർ ദൂരെ ഒരു ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലിരുന്ന് നെയ്യുന്ന ഒരു നെയ്ത്തുകാരൻ്റെ കഴിവും അയാളുടെ ആ ശേഷിയും നമ്മളുടെ കേരളത്തിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിക്കുന്നതിൽ ഉള്ള ഒരു അഭിമാനവും ഒരു സന്തോഷവും അതിനകത്തുണ്ട്. സിൽക്ക് റോഡ്, പട്ടിന്റെ ഹൃദയഭൂമിയിലൂടെ ഒരു യാത്ര. സിൽക്ക് റോഡ്, പട്ടിന്റെ ഹൃദയഭൂമിയിലൂടെ ഒരു യാത്ര. വിനോദ് സർ, കലീമ ഇന്ന് ഒരുപാട് വീവിംഗ് ടെക്നിക്സിനെ കുറിച്ചും പിന്നെ ബനാറസിൻ്റെ ഏറ്റവും എൻഷ്യൻ്റ് ആയിട്ടുള്ള വീവിംഗ് ടെക്നിക്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ബിക്കോസ് എനിക്കിത് എന്താ പറയുക, നമ്മളതിൻ്റെ ഒരു ഒരു പേഴ്സൻ്റെങ്കിലും എത്തിയെന്ന് കൂടെ പറയാൻ എനിക്ക് പറ്റില്ല അല്ലേ സാർ. എന്താ പറയുന്നത് സാർ, ഇത് നമ്മൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സാറ് ഈ ഇവിടുത്തെ എല്ലാ നെയ്ത്ത് ഗ്രാമങ്ങളിലും പോയിട്ടുള്ള ആളാണ്. അപ്പം നമ്മൾ ഇന്ന് കലീം ഭായിയുടെ കൂട്ടത്തിൽ നിന്ന് ഇത്രയും അധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ഞാൻ പേഴ്സണലി താങ്ക്സ് പറയുന്നു പ്രേക്ഷകർക്കായിട്ടും കൂടെ. സാറിന് ഇന്ന് ഈ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞതിൽ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞ സന്തോഷം ഉണ്ടായിരിക്കും അല്ലേ. ഞങ്ങളെ സംബന്ധിച്ച് ഈ വാരണാസിയുടെ കഥ മനുഷ്യ അതായത് മലയാളികൾക്ക് മാത്രമല്ല ഭാരതമെമ്പാടും രാജാക്കന്മാർക്ക് മുതൽ സാധാരണക്കാർക്ക് വരെ വേണ്ടിയിട്ട് പട്ട് വസ്ത്രങ്ങളും സാരികളും ഡ്രസ് മെറ്റീരിയൽസും ലെഹങ്കകളും ഒരു പക്ഷേ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ നൂറ്റാണ്ടുകളായിട്ടുള്ള സംസ്കാരത്തിനെ കൈപിടിച്ചുയർത്തിയ സ്ഥലമാണ് വാരണാസി. ഇതിലെ നെയ്ത്ത് ഗ്രാമങ്ങളും ഇതിൻ്റെ കഥകളും ഇനിയും സഞ്ചരിക്കാൻ ഏറെയുണ്ട്. അത് പറഞ്ഞാൽ തീരാത്തത്രയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പട്ടിൻ്റെ ഹൃദയഭൂമിയിലൂടെയുള്ള ഈ യാത്ര മഹാലക്ഷ്മി സിൽക്സ് സിൽക്ക് റൂട്ടിൻ്റെ അടുത്ത എപ്പിസോഡുകളിലും തുടരും. സി യു ഓൾ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. നമസ്തേ.